അതെ, നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്, ബൊമ്മക്കുലുവിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ ഒക്കെ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാ തത്സമയം പ്രേക്ഷകർക്ക് ഇത് കാണാം. തിരുവനന്തപുരത്ത് ഒരു ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ വീടാണ്, ലളിതാമ്മയുണ്ട്, അവരുടെ കുടുംബമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ അവരുടെ ഈ ബൊമ്മക്കുലുവൊക്കെ കാണാൻ വേണ്ടി എത്തിയ രണ്ട് അതിഥികളുണ്ട് അവർക്ക്. അങ്ങനെ അതൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുന്നതിനൊപ്പം അവരുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാം. ലളിതാമ്മ, പൂജവയ്പ്പാണ്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഈ ഒരുക്കങ്ങളൊക്കെ? നമ്മൾ ശനിയാഴ്ച കാലത്ത് പൂജവയ്പ്പിന്റെന്ന് പുസ്തകമൊക്കെ വയ്ക്കും. കൊച്ചിൻ്റെ പുസ്തകം, നമ്മളുടെ ശ്ലോക പുസ്തകം, മോൻ്റെ ഓഫീസ് പുസ്തകം എല്ലാം വെച്ച് പൂജ, പായസം ഉടയൊക്കെ വെച്ച് എല്ലാം നിവേദിക്കും. നിവേദിച്ചിട്ട് അന്ന് മുഴുവനും പുസ്തകം അതിൽ തന്നെ ഇരിക്കും. പഠിക്കാൻ പാടില്ല, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, അന്ന് മുഴുവനും പഠിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് കാലത്ത് ഞായറാഴ്ച അത് തിരികെ അതുപോലെ പൂജ ചെയ്ത് എല്ലാം എടുത്തിട്ട് പഠിക്കണം. ബൊമ്മക്കുലുവിൻ്റെ ഇതിനെ പറ്റിയും കൂടെ ഒന്ന് പറയും. ഇത് ഓരോ ദൈവങ്ങൾക്കും ഓരോ പഴയ കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത് നവ അഷ്ടലക്ഷ്മി എന്നുണ്ട്. അഷ്ടലക്ഷ്മി എല്ലാവർക്കും അറിയാം. അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷ്മി ഉണ്ട്, അതിൽ വീരലക്ഷ്മി, ധാന്യലക്ഷ്മി, അങ്ങനെ ക്രമേണ പറയണതൊക്കെ ഉണ്ട്. എനിക്ക് അത് ശരിക്കും അറിയത്തില്ല. നവരാത്രി ഇപ്പം ഇവിടെ ഇപ്പം ഈ തെരുവിൽ ഈ ഗ്രാമത്തിൽ ഒരുപാട് ആഘോഷങ്ങളൊക്കെ കാണുമല്ലോ, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുക? ഇവിടെ മെയിനായിട്ട് ദീപാവളി ഉണ്ട്, നവരാത്രി ഉണ്ട്, പിന്നെ തൈ പൊങ്കലുണ്ട്. ഈ നവരാത്രിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്? നവരാത്രി എല്ലാ വീട്ടിലും വരുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടു അവിടെയൊക്കെ. പിന്നെ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പത്മനാഭപുരം കൊട്ടാരം, ചെന്തട്ട ദേവി അമ്പലമുണ്ട്, അവിടെ ഈ അമ്മനെ കൊണ്ട് അവിടെ ഇരുത്തും. പിന്നെ ആരിശാല ഉണ്ട്, അവിടെ മുരുകൻ, വെള്ളിക്കുതിരയിൽ വരുന്ന മുരുകൻ അവിടെ ഇരുത്തും. ഇങ്ങനെ ബാക്കി ഒരു ഇത് അവിടെ ബൗജപ്പറയിൽ അവിടെ ഇത് ഇങ്ങനെ മൂന്ന് ദൈവങ്ങളെ മൂന്നിടത്ത് ഇരുത്തിട്ട് ഞായറാഴ്ച കാലത്ത് തിരികെ അവിടെ നിന്ന് സരസ്വതി മണ്ഡപത്തിൽ പോയി അവിടെ ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ട് പൂജയിപ്പം കഴിഞ്ഞ് തിരിച്ച് അതേ അതേ ഇടത്തിൽ വന്നിട്ട് തിങ്കളാഴ്ച കാലത്ത് തിരിച്ചു പോകും. അങ്ങനെയാണ് നവരാത്രി വിഗ്രഹങ്ങളുടെ കഥ. അതെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ട് അതിഥികളുണ്ട് അവർക്ക്. അതായത് ഈ ബൊമ്മക്കുലുമൊക്കെ നമ്മുടെ ഇതുപോലുള്ള ഗ്രാമത്തിലും മറ്റുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണാൻ കൗതുകത്തോടെ വന്ന രണ്ടുപേരാണ്. എന്താ പേരെന്താ? ആതിര. ആതിര. എന്താ പേര്? ദർശന. ദർശന. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെ ഈ പൂജ വയ്പ്പൊക്കെ? ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കൗതുകമായിരിക്കും അല്ലേ? അതെ, എന്ന് വെച്ചാൽ ഞങ്ങള് വിളക്ക് കത്തിക്കും, ബുക്ക് പൂജയ്ക്ക് വെക്കും, അങ്ങനെയുള്ള പരിപാടികളാണ് ഉള്ളത്. അപ്പം ഇത് കാണണം കഴിഞ്ഞ വർഷമേ വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞ വർഷം വർക്കിൻ്റെ ഇതായിട്ട് പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് വർക്കൊക്കെ കഴിഞ്ഞ് ഇത് കാണാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി വന്നതാക്കെ ഇവിടെ വരാനും കാണാനും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത് നമ്മുടെ അമ്പലത്തിലല്ലേ കാണുന്നുള്ളൂ, ഇത്ര അടുത്ത് കാണാനൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പം അതൊരു കൗതുകമായിട്ട് തോന്നുന്നു. അതെ. അവിടെയോ? കൊല്ലത്തല്ലേ സ്ഥലം? അവിടെയോ? കൊല്ലമാണ്. ഞാനും ഈ ബൊമ്മക്കൂല് മുമ്പ് കണ്ടിട്ടില്ല. പൂജ വെക്കുന്നു, അത്രയും തന്നെ. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ബുക്ക് പൂജ വെക്കുന്നു, അത് തന്നെ. അല്ലാതെ ബൊമ്മക്കോലി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോ നിങ്ങളുടെ സുഹൃത്തിന്റെ വീടാണ്. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ ബൊമ്മക്കോലൊക്കെ പൂജ വെക്കുന്നതും മറ്റുമൊക്കെ വേറെ എവിടെയെങ്കിലും? ഞാൻ അമ്പലത്തിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടില്ല, അങ്ങനെ വീടുകളിൽ പോയിട്ടില്ല ഇതുവരെ. ഞാൻ എന്റെ അറിവിലും പരിചയത്തിലും അങ്ങനെ ആരും വെച്ച് എനിക്ക് അറിയില്ല. അപ്പം ആദ്യമായിട്ട് അക്കയുടെ എവിടെയാണ് വെച്ച് അങ്ങനെ കാണുന്നത്, അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാ. അങ്ങനെ ആ ബൊമ്മക്കുലു, അത് ആര് ആദ്യം പറഞ്ഞല്ലോ, ഈ ഇത് നമ്മളിപ്പോ ക്യാമറയിലൂടെ കാണുമ്പോൾ അത്രയും ദൃശ്യ മികവുണ്ട്. മാത്രമല്ല നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഭക്തി ഒക്കെ ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതെല്ലാ വർഷവും ഇവര് ഇതുപോലെ അങ്ങനെ ചെയ്യുന്നതാണ്. വരും വർഷങ്ങളിലും ഒരു തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. മാത്രമല്ല തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ നവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള പൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും.